നമസ്കാരം എന്തായാലും സി ഐ എ കേസ് ഇപ്പോഴും സുപ്രീംകോടതിയിൽ നിലനിൽക്കുകയാണ് സി ഐക്ക് നടപ്പിലാക്കാൻ പാടില്ല അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന പേരിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് കേസുകളാണ് സുപ്രീം കോടതിയിലുള്ളത് ഈ കേസുകൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് സുപ്രീം കോടതി തൊട്ടിട്ടില്ല എന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ വീണ്ടും അതിനെ ലിസ്റ്റ് ചെയ്ത് വാദങ്ങൾ കേൾക്കാൻ കോടതി തയ്യാറാക്കിയിരുന്നു എത്രയും വർഷമായിട്ട് ഈ ഹർജി സുപ്രീം കോടതിയിലെ പരി ഫയലിൽ ഉള്ളതാണ് എന്തുകൊണ്ട് ഇതിനു മുമ്പ് എടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അത് വെറുതെ വെച്ചിരുന്ന ഉള്ളൂ സർക്കാരും അതിന് വലിയ താല്പര്യം കാണിച്ചില്ലല്ലോ സർക്കാർ ചട്ടമറക്കിയില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിന് അത് എടുക്കണം എന്ന തരത്തിലാണ് സുപ്രീം കോടതി പറയുന്നത് എന്തുമായിക്കോട്ടെ നമ്മളത് കോടതി കാര്യങ്ങൾ അതിൻ്റെ നിയമ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല പക്ഷേ സി ഐ എ ഇപ്പം കേരളത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി സി പി എം ഉയർത്തിക്കൊണ്ടുവരാൻ ഭരണപക്ഷിയായി ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോഴിക്കോട്ട് ഒരു പ്രത്യേക കൺവെൻഷൻ നേരത്തെ ഗാസ കൺവെൻഷൻ നടത്തിയതുപോലെ ഇപ്പോൾ ഇതാ സി എ കൺവെൻഷൻ നടത്താൻ പോകുന്നു കൃത്യമായിട്ടും പറഞ്ഞാൽ സി പി എം വളരെ കൃത്യമായിട്ട് ജാതി പിന്നെ കാർഡ് എടുത്ത് വെച്ചിട്ട് കളിക്കുകയാണ് മതം കാർഡ് എടുത്ത് വെച്ചിട്ട് ജാതി കാർഡും പോട്ടെ മത കാർഡ് എടുത്ത് വെച്ചിട്ട് മുസ്ലിം കാർഡ് എടുത്ത് വെച്ചിട്ട് കളിക്കുകയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു തീ കൊണ്ട് ചൊറിയുന്ന സംഭവമായിരിക്കും നാളെ ഇത് വരാൻ പോകുന്ന സന്ദേശം ഇപ്പോൾ സി പി എം നടത്തുന്ന ഈ കൺവെൻഷൻ you yes. അതും കോഴിക്കോട്ട് കേരളത്തിന്റെ മറ്റു പല ജില്ലകളുമുണ്ട് എത്രയോ ജില്ലകളുണ്ട് ഇല്ലാതെ കോഴിക്കോട്ട് തന്നെ ഈ ഗാസ സമ്മേളനവും ഈ സി എ വിരുദ്ധ സെമിനാറും നടത്താൻ പോകുന്ന സി പി എം കോഴിക്കോട്ടാണ് കോഴിക്കോട് മാത്രമാണോ സി പി എം ഇത്ര പിന്നെ ശക്തമായുള്ളത് കണ്ണൂരിൽ ഇതിനേക്കാൾ ശക്തമാണല്ലോ തിരുവനന്തപുരത്തും ശക്തമാണല്ലോ എന്തുകൊണ്ട് അവിടെ നടത്തുന്നില്ല എല്ലാം കൃത്യമായിട്ട് ഒരു മത കാർഡെടുത്ത് വെച്ച് കളിക്കുകയാണ് സി പി എം സി പി എം നൽകുന്ന ഈ ഈ ഒരു സന്ദേശമുണ്ടല്ലോ ഈ സന്ദേശം <mile> question, ും ഈ മുസ്ലിം ജനവിഭാഗങ്ങളിൽ നല്ല ഒരു ജനവിഭാഗങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി തിരിച്ചറിയും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങൾക്കും മുസ്ലിം ഈ സി പി എം കളിക്കുന്ന ഈ കളി വ്യക്തമായിട്ട് മനസ്സിലാകും നിങ്ങൾ നൽകുന്ന സന്ദേശം വരാൻ പോകുന്ന കാലത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഭാവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് സി പി എം നേതാക്കൾ മനസ്സിലാക്കുന്നതെന്ന് അവർക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല പക്ഷെ തൽക്കാലം തിരഞ്ഞെടുപ്പിൽ കുറെ വോട്ട് കിട്ടണം എന്നത് മാത്രമാണ് ലക്ഷ്യം പക്ഷെ നാളെ സംഭവിക്കാൻ പോകുന്ന വലിയ ഭൂകമ്പമായിരിക്കും എന്നുള്ളത് ഇപ്പോൾ സി പി എം ബോധപൂർവം മറക്കുകയാണ് അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയാണ് എന്നാണ് സത്യം എന്തായാലും സി ഐ എ പിന്നെ സി ഐ ബന്ധപ്പെട്ടുള്ള കേസുകൾ കോടതിയിൽ നടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഇന്നലെ വാദം കേട്ടപ്പോൾ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ പിന്നെ അന്തം ഇട്ട് പോവുകയാണ് അവിടെ ഈ സി ഐ വിരുദ്ധർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഇരുന്നൂറ്റി മുപ്പത്തേഴ് കേസുകൾ അതിൽ ചില പിന്നെ ബഹുവാ എന്ന് പറയുന്ന ആൾ കൊടുത്തിരിക്കുന്ന കേസിന്റെ പിന്നെ വാദിക്കാൻ വന്നത് ഒരു ഇന്ദിരാ ജയ് എന്ന് പറയുന്ന വക്കീലാണ് ആ വക്കീല് വാദങ്ങൾ പറയുന്നതിനിടയ്ക്ക് അവര് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ബലൂചിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾക്ക് ഇവിടെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ അവര് ബി ജെ പിക്ക് വോട്ട് ചെയ്യും അത് വലിയ അപകടമാണ് എന്നാണ് അവർ കോടതിയിൽ പറഞ്ഞത് ബി ജെ പിക്ക് ഒട്ടേം എന്നത് തരത്തിലുള്ള ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുത്താൽ അത് അപകടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഹിന്ദുക്കൾക്ക് മാത്രം പൗരത്വം കൊടുത്താൽ എന്താണ് അപകടം എന്നതാണ് മനസ്സിലാവാത്തത് വല്ലാത്ത ഒരു പിന്നെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പിന്നെ വാദമാണ് ഈ ഇന്ദിരാ ജയ്സിംഗ് എന്ന് പറയുന്ന വക്കീൽ സുപ്രീം കോടതി നടത്തിയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സി ഐയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ വീഡിയോ വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലുള്ള ഒരൊറ്റ പൗരനും ദോഷം ഉണ്ടാകാത്ത ഒരു നിയമമാണ് സി എ നിയമം ഇവിടെ വന്ന് ഞങ്ങൾക്ക് അഭയം തരണേ എന്ന് പറഞ്ഞ് വന്ന് കേണ് കിടക്കുന്നൂരയും കെട്ടി കൂരയും കെട്ടി കിടക്കുന്ന കുറേ പാവങ്ങളായ കുറേ മനുഷ്യർ അവരുടെ രാജ്യത്ത് അവർക്ക് സംരക്ഷണം കിട്ടാത്തത് കൊണ്ട് അവരുടെ രാജ്യത്ത് നിന്ന് അവരെ ഓടിക്കുന്നത് കൊണ്ട് അവരെ പീഡിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ഞങ്ങൾക്ക് ഒരു അഭയം തരണേ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ വന്ന് കിടക്കുന്നവർക്ക് അവർക്ക് പൗരത്വം കൊടുക്കുക എന്നുള്ള ഒരു മാന്യമായ ഒരു എന്തു പറയാം നമ്മുടെ നമ്മുടെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആ സമ്പ്രദായത്തിനനുസരിച്ചിട്ടുള്ള സമ്പ്രദായമാണ് നമ്മൾ ചെയ്യുന്നത് അതിനെ ഉടനെ തന്നെ ഒരു മത വികാരം കൊടുത്തത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്യുന്നു എന്താണ് ഈ മുസ്ലിം വിരുദ്ധം എന്നത് മനസ്സിലാകുന്നില്ല ഒരു ഉദാഹരണം ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നു കാരണം അതിനകത്തൊരു വളരെ ലളിതമായിട്ട് ഒരാൾ ഒരു 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 സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് നമ്മുടെ മലയാളം സിനിമയിൽ ഈ റേപ്പ് സീനുകൾ ധാരാളം കാണാറുണ്ട് ആ റേപ്പ് സീനുകളിൽ പിന്നെ ജയഭാരതിയെ പിന്നെ നമ്മുടെ ഏതെങ്കിലും പ്രമുഖരായ ഏതെങ്കിലും വലിയ വില്ലന്മാർ അതല്ലെങ്കിൽ അച്ചൻ കുഞ്ഞെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പേരിലുള്ള ആൾ പിന്നെ എന്തായിട്ട് വില്ലനായിട്ട് വരുന്ന ആൾ റേപ്പ് ചെയ്യുന്നു അപ്പോൾ ആ റേപ്പ് ചെയ്യുമ്പോൾ ജയഭാരതിയെ റേപ്പ് ചെയ്ത് റേപ്പ് ചെയ്യാൻ വേണ്ടി ഓടി ഓടിക്കുന്നു ആര് അച്ചൻ കുഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഒരാൾ പറയാം ഒരു അല്ലെങ്കിൽ ജോസ് പ്രകാശ് അതാണല്ലോ ഏറ്റവും പറയാം ജോസ് പ്രകാശ് അങ്ങനെ ജോസ് പ്രകാശ് ഓടിച്ച് വരുമ്പോഴേക്കും ഈ ഷീല ഓടി വന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞു ഒരാളിൻ്റെ അടുത്ത് വരുമ്പോൾ അയാള് അവിടെ അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഈ ജയഭാരതിയെ ഓടിച്ചുകൊണ്ട് വരുന്ന ഈ ജോസ് പ്രകാശും വരുന്നു എനിക്കും സംരക്ഷണം നൽകുമെന്ന് പറയുന്നു അപ്പോൾ അയാൾ പറയുന്നത് നിനക്ക് സംരക്ഷണം തരാൻ കഴിയില്ല നീ അക്രമിയാണ് നീ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വന്ന ആളാണ് നീ ഉപദ്രവിച്ച ശ്രമിക്കാൻ ശ്രമിച്ച ആളാണ് ഉപദ്രവിച്ചവനാണ് നിന്നെ ഞാൻ ഞാൻ എൻ്റെ പുറത്ത് നിർത്തുന്നു നിനക്കിവിടെ പിന്നെ അനുവാദമില്ല പെൺകുട്ടിക്ക് ഞാൻ സംരക്ഷണം കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ അത് അന്യായമാണ് നിങ്ങൾ അവിടെ വിവേചനം കാണിക്കുന്നു നിങ്ങൾ എന്നെ മതപരമായി നിങ്ങളെ വിവേചനം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവിടെയാണ് ഞാൻ പറയുന്നത് അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്നവർ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്ക് അഭയം തരണേ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ഓടി വരുമ്പോൾ ഭാരതം അവർക്ക് പൗരത്വം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ പീഡിപ്പിച്ച് ഓടി ഓടിപ്പിച്ച് ഓടിച്ച് കൊണ്ടുവന്ന് ഭയപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച് ഓടിച്ചു കൊണ്ടുവന്ന ഒരാളിനും പിന്നെ പൗരത്വം കൊടുക്കണമെന്ന് പറയുന്ന ആ നയമാണ് ആ വൃത്തികെട്ട വാദമാണ് ഈ സി എ വിരുദ്ധർ നടത്തുന്നത് എന്നത് ജനങ്ങൾ മനസ്സിലാക്കുക